നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പാനിഷ് വമ്പന്മാരായ എഫ് സി ബാഴ്സലോണക്ക് ഈ സീസണിൽ ഒരു സ്ഥിരതയാർന്ന പ്രകടനം നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇടയ്ക്കിടെ അവർക്ക് തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. വിയാറയലിനോട് ഒരു വലിയ പരാജയം തന്നെ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതിന് പിന്നാലെയാണ് പരിശീലകനായ ചാവി തന്റെ രാജ്യപ്രഖ്യാപനം നടത്തിയത്. അതായത്, ഈ സീസണിന് ശേഷം എഫ് സി ബാഴ്സലോണയുടെ പരിശീലക സ്ഥാനത്ത് താൻ ഉണ്ടാവില്ല എന്നായിരുന്നു ചാവി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് ബാഴ്സലോണക്ക് ഒരു പുതിയ പരിശീലകന് ഇപ്പോൾ ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസം CBS സ്പോർട്സിന്റെ ഒരു ലൈവ് ഇന്റർവ്യൂവിൽ ചാവിയും ഫ്രഞ്ച് ഇതിഹാസമായ ഹെൻറിയും മുഖാമുഖം വന്നിരുന്നു. ചാവി എന്ന പരിശീലകനെ ഹെൻറി വളരെയധികം നേരിട്ട് തന്നെ പ്രശംസിച്ചിട്ടുണ്ട്. പെപ്പിന് ശേഷമുള്ള രണ്ടാമത്തെ മികച്ച പരിശീലകനാണ് നിങ്ങൾ എന്നാണ് ഹെൻറി ചാവിയോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത്, പെപ്പിനോളം മികവുള്ള ഒരു പരിശീലകനാണ് നിങ്ങൾ എന്ന് ഹെൻറി ചാവിയോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളെ Goal.com റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്ക് ആദ്യമായി പറയാനുള്ള കാര്യം, നിങ്ങൾ ബാഴ്സലോണയിൽ ചെയ്ത ജോലിയിൽ ഞാൻ വളരെയധികം മതിപ്പുള്ള വ്യക്തിയാണ്. ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങൾ ലാലിഗ കിരീടം അവിടെ നേടിയിട്ടുണ്ട്. തീർച്ചയായും അക്കാര്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങൾക്കൊപ്പം കളിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ബാഴ്സലോണയിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ബുദ്ധി വൈഭവം ഇനിയും തുടരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെക്കാൾ മുകളിലുള്ള ഏക വ്യക്തി അത് പെപ് ഗാർഡിയോള മാത്രമാണ്. അദ്ദേഹത്തോളം പോകുന്ന ഒരു പരിശീലകൻ തന്നെയാണ് നിങ്ങൾ. മത്സരത്തെ നോക്കിക്കാണുന്ന കാര്യത്തിൽ നിങ്ങൾ മികച്ച ഒരു പരിശീലകനാണ്. പെപ്പിനോളം പോകുന്ന ഒരു പരിശീലകനാണ്. ഇതാണ് ഹെൻറി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ബാഴ്സലോണയിൽ വെച്ച് ഒരുമിച്ച് കളിച്ചിട്ടുള്ളവരാണ് ചാവിയും ഹെൻറിയും. നമുക്കറിയാം, ചാവി ബാഴ്സലോണയിൽ എത്തുന്നതിന് മുന്നേ ഖത്തർ ക്ലബ്ബായ അൽസാദിനെ പരിശീലിപ്പിച്ചിരുന്നു. ഒരുപാട് കിരീടങ്ങൾ അവർക്ക് നേടിക്കൊടുത്തിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ബാഴ്സലോണയിൽ അദ്ദേഹം പ്രതീക്ഷിച്ച രൂപത്തിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.